ವೈರುಧ್ಯಾತ್ಮಕ ഭാഷ. ഈ വൈരുദ്ധ്യാത്മക ഭാഷ വാസ്തവത്തിൽ നിരുപാധിക സത്യത്തെ സൂചിപ്പിക്കുന്നതിനുള്ള ഒരു ഉപാധിയാകുന്നു. നിരുപാധിക സത്യം എന്ന് പറഞ്ഞാൽ ദേശകാലാതീതമായിട്ടൊക്കെ പരിലസിക്കുന്ന ഒരു തത്വത്തെക്കുറിച്ച് പറയുക ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കോൺട്രഡിക്ടറി ടേംസ്, വൈരുദ്ധ്യാത്മക സങ്കേതങ്ങളും ഭാഷയൊക്കെ ഉപയോഗിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ ഒരു രീതിയായിരിക്കുന്നു. അവ എന്നിലില്ല, ഞാൻ അവയിലില്ല എന്നിങ്ങനെയൊക്കെ പറയുന്നതിനെ ചിന്തിച്ചു പോകുമ്പോൾ മനസ്സ് ഏതാണ്ട് നിസ്തബ്ധം ആവും. അത്തരത്തിലുള്ളൊരു നിസ്തബ്ധതയാണ് നിരുപാധികമായ തത്വത്തെ അറിയാനുള്ള ഉപാധി എന്ന് പറയുക. അപ്പം അതങ്ങനെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ. ത്രിഗുണത്തിൻ്റെ അതി ഊർജവത്തായ സങ്കീർണമായ നൃത്തം കാരണം നാം പരമതത്വത്തെ കാണുന്നതിനും സാക്ഷാത്കരിക്കുന്നതിനും നമുക്ക് സാധിക്കാതെ പോകുന്നു. ഇതും ചൂണ്ടിക്കാണിക്കേണ്ടായി. തിയേറ്ററിലൊക്കെ സിനിമ കാണാൻ പോയിരുന്നാൽ നമ്മളിങ്ങനെ ഇതിലാണോ ആദ്യമായിട്ടൊക്കെ നിങ്ങൾ തിയേറ്ററിൽ സിനിമ കാണാൻ പോയിരുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിലാ സിനിമ കാണുക എന്നൊക്കെ നമ്മൾ എല്ലാവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. നമുക്ക് അത്ഭുതവും ഇതെങ്ങനെ സംഭവിക്കും. പഴയ ഒരു ശൈലി ടാക്കീസിലൊക്കെ ആവുമ്പോൾ പൊട്ടലും പൊളിയൊക്കെ ഉണ്ടാവും. എന്നിട്ട് തുടങ്ങുക ഒരു കരകരപ്പോടുകൂടിയാണ്. ബെല്ലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കൗതുകത്തോടെ നോക്കി നിന്ന് തുടങ്ങി. പിന്നെ നമ്മൾ തിയേറ്ററിലാണ് ഇരിക്കുന്നത്, സിനിമ കാണുകയാണ്, സ്ക്രീനിലാണ് കാണുന്നത് ഒക്കെ അങ്ങോട്ട് മറന്നുപോകും. കണ്ടിട്ടില്ലേ, ആ സ്ക്രീൻ തന്നെ വലിയൊരു ലോകമായി പരിണമിക്കും. കുറച്ച് സങ്കട രംഗങ്ങളൊക്കെ വരുമ്പോഴേക്ക് കരച്ചിലും വിളിച്ചലും ഒക്കെ സംഭവിക്കാറില്ലേ, എത്ര പെട്ടെന്നാ. അപ്പം അവിടെ ഈ തകൃതിയായിട്ട് പ്രകാശ തരംഗങ്ങളിങ്ങനെ നൃത്തം ചവിട്ടുമ്പോഴേക്കും മറന്നുപോയി. ഇത് നമ്മുടെ കാര്യത്തിലും ലോകത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ത്രിഗുണങ്ങൾ തകൃതിയായി നൃത്തം ചെയ്യുന്ന സമയത്ത് തത്വത്തെ ദർശിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയും. ത്രിഭിർഗുണമയേർഭാവേ ഏഭി സർവമിതം ജഗത് മോഹിതം നാഭിജാനാതി മാമേഭ്യഃ പരമവ്യയം. തുടർന്ന് ഭഗവാൻ പറഞ്ഞു, എൻ്റെ മായ വളരെ ശക്തമാണ്, ദുരത്യയാണ്, അതിനോട് പോരടിച്ചിട്ട് ആരും ജയിക്കാൻ പോകുന്നില്ല. ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി രാമായണത്തിലെ ബാലിയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാ പറയുക. ബാലി കാമത്തിൻ്റെ പ്രതീകമാണത്രേ. കാമത്തോട് ആർക്കെങ്കിലും നേരിട്ട് എതിർത്ത് അതിനെ തോൽപ്പിക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല എന്ന. പിന്നെയോ, മറഞ്ഞു നിന്ന് അസ്ത്രമെയ്യണം, അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. കാമത്തിൻ്റെ കഥ അതാണ്. കാമത്തോട് എതിരിടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ പകുതി ബലം അല്ലേ. ബാലിയെക്കുറിച്ച് അങ്ങനെയല്ലേ പറയുക, ബാലിയുമായിട്ട് നേർക്ക് നേർന്ന് യുദ്ധം ചെയ്യുകയാണെങ്കിൽ പകുതി ബലം അതിന് കിട്ടിപ്പോകുന്ന ഈ അപകടമുണ്ട്. അപ്പം അതുകൊണ്ട് നേർക്ക് നേർ വേണ്ട. പിന്നെയോ, മായാധീശനെ ശരണം പ്രാപിക്കൂ, മായയുടെ യജമാനനെ ശരണം പ്രാപിക്കൂ. മായ കൊണ്ട് അപഹൃത ജ്ഞാനന്മാരായി വിവേകം നഷ്ടപ്പെട്ടവരായി ആസുരഭാവത്തെ പ്രാപിച്ചു ഭഗവാനെ അറിയാൻ കഴിയാതായി പോകുന്നു എന്ന് 15 ശ്ലോകത്തിൽ ഭഗവാൻ സൂചിപ്പിക്കുകയുണ്ടായി. മായയാ അപഹൃത ജ്ഞാനാഹ ആസുരം ഭാവമാശ്രിതാഹ നമാം ദുഷ്കൃതിനോ മൂഢാഹ പ്രപദ്യന്തേ നരാധമാഹ. മായ കൊണ്ട് അപഹൃത ജ്ഞാനന്മാരായിട്ട് അവർക്ക് എന്നെ പ്രാപിക്കാൻ സാധിക്കുന്നില്ല. അവർ ദുഷ്കൃതികൾ ആകുന്നു, സുകൃതികൾ അല്ല എന്ന് ചൂണ്ടിക്കാണിച്ചു. ഭഗവാൻ വലിയ നിരാശയിലാണോ എന്ന് ചോദിക്കുക. പറയണു, അല്ല. എന്താ കാരണം? ഭഗവാന് വലിയൊരു സന്തോഷമുണ്ട് എന്ന് പറയുക. ആരെ ചൊല്ലിയാണ് സന്തോഷം? ഭക്തന്മാരെ ചൊല്ലി. ഭക്തന്മാർ 4 വിധമുണ്ട്. ഭക്തി ഒരു വൃക്ഷമായി ഗണിക്കുകയാണെങ്കിൽ അതിലെ 4 ശാഖകളെക്കുറിച്ച് ഭഗവാൻ സൂചിപ്പിക്കുന്നു. ചതുർവിധ ഭജന്തേ മാം, 4 പ്രകാരത്തിൽ എന്നെ
ആളുകൾ ഭജിക്കാറുണ്ട്. ചതുർവിധ ഭജന്തേ ജനസുഹൃതിനോർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥേ ജ്ഞാനേ ച ഭരതർഷഭ. ചതുർവിധ നാലുവിധം മേ മാം ഭജന്തേ എന്നെ ഭജിക്കുന്നു. ആരാ? ചതുർവിധ ഭജന്തേ മാം ജനസുഹൃതിനഃ, സുഹൃതികളാണ് എന്ന് പറഞ്ഞാൽ ദുഷ്കൃതികൾ അല്ല. അകൃതികളുണ്ട്, വികൃതികളുണ്ട്, ദുഷ്കൃതികളുണ്ട്, ഇങ്ങനെ കൃതവുമായി ബന്ധപ്പെട്ട് പലരും ഉണ്ട് എന്ന് പറയുക. ചിലർക്ക് നിറയെ കാമനയുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, അലസന്മാർ, ഒന്നും ചെയ്യില്ല, നിഷ്കൃതികൾ. ചിലരാണെങ്കിലോ ദുഷ്കൃതികളാണ്, കാമനയുണ്ട്, ചെയ്യുന്നതൊക്കെ പരജന ദ്രോഹം, കാമനാ സാക്ഷാത്കാരത്തിന് വേണ്ടിയാവും. ഇനി ഒരു കൂട്ടർ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഈ ചെയ്യുന്നതിൻ്റെ പിറകിൽ മുഴുവൻ ജഗദീശ്വരൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും ഇടപെടലും ഒക്കെ നിരന്തരം അനുസന്ധാനം ചെയ്ത് മനസ്സിലാക്കി സർവസമർപ്പണമായി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ളവർ സുഹൃതികളാണ്. അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലത്തെ ചുറ്റിപ്പറ്റി ചിന്തിക്കുക. എന്താണ്? അനേന ആരാധനേന ഭഗവാൻ സർവാത്മകഃ പ്രിയതാം എന്നാണ് ചിന്തിക്കുക. ഇത് ലോക കല്യാണത്തിന് ഉതകുമാറാവണം. ഈ കർമ്മഫലം ഫലം കണ്ട് ഭഗവാൻ സംപ്രീതനാവണം എന്നാണ് അവർ ചിന്തിക്കുക. അങ്ങനെയുള്ള സുഹൃതികൾ ഭക്തന്മാരും കൂടി ആകുന്നു. ഭക്തി എന്താണെന്നൊക്കെ നമ്മൾ വളരെ വിസ്തരിച്ച് കണ്ടിട്ടുണ്ട്. ഭഗവാനോട് തോന്നുന്ന പ്രേമമാകുന്നു ഭക്തി. ഈ ഭക്തിയുടെ പ്രകാരത്തെ ഇവിടെ നാലായി വർണ്ണിച്ചിരിക്കുന്നു. ആർത്തഹ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരതർഷഭ. അർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരതർഷഭ.